ൽ കടുത്തതോടുകൂടി കടുത്ത കുടിവെള്ളക്ഷാമമാണ് പല പ്രദേശങ്ങളിലുള്ളത് അങ്ങനെയൊന്നാണ് പത്തനംതിട്ടയിലെ പ്രമാടം പഞ്ചായത്ത് പഞ്ചായത്തിലെ ഭൂരിഭാഗം ആളുകളും ആശ്രയിച്ചിരുന്ന കെ ഐ പി കനാലിലൂടെ വെള്ളം എത്താതായതോടെയാണ് ഈ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത് വെള്ളം എത്തിക്കാൻ ഒരുപാട് സമാന്തര മാർഗങ്ങൾ ഒക്കെ ആലോചിച്ചെങ്കിലും പലയിടത്തും അത് സാധ്യമല്ല എന്നുള്ളതാണ് പ്രധാനം പ്രമാടം പഞ്ചായത്തിലൂടെ ഒഴുകുന്ന കല്ലട ജലസേചന പദ്ധതിയുടെ ഉപകനാലാണിത് സാധാരണഗതിയിൽ ഇത്രത്തോളം ഉയരത്തിൽ വെള്ളമുണ്ടാകും കടുത്ത ചൂടിൽ കനാൽ വറ്റി വരേണ്ടതോടെ വലയുകയാണ് പൊതുജനം സമീപകാലത്തൊന്നും വേനലിൽ ഇങ്ങനൊരു ഗതികേട് ഉണ്ടായിട്ടില്ല പ്രമാണത്തെ നാട്ടുകാർക്ക് ഞങ്ങൾ ഈ കനാലിനെ ആശ്രയിച്ചാ ഞങ്ങൾ ഈ വേനൽക്കാലത്ത് പ്രതീക്ഷിച്ചിരിക്കുന്നത് പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെയ്യും താഴോട്ടുള്ളവർക്ക് വെള്ളം കിട്ടുന്നില്ല ഈ മുരു പ്രദേശത്തുള്ളവർക്ക് നമ്മളെ പോലല്ലേ എല്ലാരും

ഈ വരുന്ന വെള്ളം മുഴുവൻ താഴെ അങ്ങ് റോഡുകൂടങ്ങൂടെ അങ്ങ് പോവുകയാണ് അങ്ങോട്ട് മുന്നോട്ട് വെള്ളം പോകുന്നില്ല രണ്ടൂന്ന് ദിവസമായി വെള്ളം വരാൻ തുടങ്ങിയിട്ട് പക്ഷെ മുന്നോട്ടുള്ളവർക്കാർക്കും അത് കിട്ടുന്നില്ല കനാലിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് പഞ്ചായത്തിലെ മറ്റു ചെറുകിട കുടിവെള്ള പദ്ധതികളും പ്രവർത്തിച്ചിരുന്നത് വെള്ളമില്ലാതായതോടെ ഇതെല്ലാം നിലച്ചു ആറ് മാസം മുമ്പ് തന്നെ നമുക്ക് കേപ്പിൽ ലെറ്റർ കൊടുത്തു നമ്മൾ ബാക്കി എല്ലാ എല്ലാവരെയും അറിയിച്ചാണ് ഇതിന്റെ ഒരു അവസ്ഥ ഇങ്ങനെയാണ് മെയിൻ്റനൻസ് കൃത്യമായി നടന്നില്ലെങ്കിൽ പഞ്ചായത്തിൽ വലിയ എന്താണ് വരൾച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ കുടിവെള്ള ക്ഷാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വാഹനങ്ങളിൽ പോലും കുടിവെള്ളം എത്തിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളാണ് അധികവും അടുത്ത മാസത്തോടെ ഇനിയും ചൂട് കൂടുമ്പോൾ സ്ഥിതിഗതികൾ വീണ്ടും മാറും കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടേണ്ടി വരും നാട്ടുകാർ പ്രമാണത്തിനിന്ന് പ്രസാദ്പുറത്തിനൊപ്പം ബിതിൻ എംദാസ് ഏഷ്യാനെറ്റ് ന്യൂസ്